इपी जयराजन संस्थान समिति पी जयराजन उयर्ती आरोप अन्वेषण साध्य विवाद कण्णूरिल सीपीएमिने प्रतिसंधि पराती पी जयराजन उपी जयराजन प्रति इपी जयराजन मगन जेसन कंपनी ऐटों ओहरी डिरक्ट ऑक्टोबर मासम मुदल इपी भार्य पी के इंदिर डिरक्टर बोर्ड अंगमान विशद उमेश बालकृष्णन चेरुकयाण उमेश कंपनी रजिस्ट्रेशनुमायि बंधप्पेट्ट एन्तेंकिलुम विवरंगल लभ्यमायिट्टुंडो ओप्पं तन्ने ई पी जयराजन उन्नयिच्च आरोपणंगळिल इपि इतुवरे മറുപടി പറഞ്ഞിട്ടില്ല പ്രതികരിച്ചിട്ടില്ല പാർട്ടി ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് സാധ്യത ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ സിപിഎം കടന്നുപോകുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ സംസ്ഥാന സമിതി നേതാവ് സംസ്ഥാന സമിതി അംഗം ഒപ്പം സിപിഎമ്മിന്റെ പ്രമുഖ നേതാവ് കൂടിയായ പി ജയരാജൻ സാമ്പത്തിക ക്രമക്കേടിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഈ ആരോപണം പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തപ്പോൾ തന്നെ എഴുതി നൽകണമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു എന്നാൽ താൻ എഴുതി നൽകാൻ തയ്യാറാണ് എന്നായിരുന്നു പി ജയരാജൻ സമിതിയിൽ പറഞ്ഞത് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നതെന്നും പി ജയരാജൻ സമിതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെ എഴുതി നൽകിയിട്ടില്ല പക്ഷേ എഴുതി നൽകാൻ താൻ തയ്യാറാണ് എന്ന് എം വി ഗോവിന്ദനോട് പി ജയരാജൻ പറഞ്ഞു സംസ്ഥാന സമിതി അംഗങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയായിരുന്നു ഇക്കാര്യം പറയുന്നത് സ്വാഭാവികമായി ഇനി എഴുതി നൽകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പി ജയരാജൻ ഈ ആരോപണങ്ങൾ എഴുതി നൽകും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും സംസ്ഥാന സമിതിക്ക് സമർപ്പിക്കും അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു അന്വേഷണം നടത്താതെ മുന്നോട്ട് പോകാനാകില്ല നിലവിൽ ഇ പി ജയരാജൻ ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല കാരണം ആദ്യഘട്ടത്തിൽ ഇന്നലെ പി ജയരാജൻ ഈ ആരോപണങ്ങൾ തള്ളാതെ പക്ഷേ പ്രതികരിച്ചിരുന്നു ഇ പി ജയരാജനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു എങ്കിൽ പോലും സംസ്ഥാന സമിതിയിൽ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി ആരോപണം നിഷേധിക്കുകയും ചെയ്തിട്ടില്ല എന്നാൽ ഇ പി ജയരാജൻ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പല ഘട്ടങ്ങളിലും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് നോക്കി പക്ഷേ ഇ പി ജയരാജൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും ഇ പി ജയരാജനുമായി ചേർന്ന് നിൽക്കുന്നവരുടെ പക്ഷം നിലവിൽ ഈ വിഷയം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഒരു തവണ ചർച്ച ചെയ്തതാണ് ആ ചർച്ച ചെയ്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഇക്കാര്യങ്ങളെല്ലാം ഞാൻ ഇ പി ജയരാജൻ ബോധ്യപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇനി സംസ്ഥാന സമിതിയിൽ ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതി ആവശ്യപ്പെടാതെ ഒരു കത്ത് നൽകുന്ന കാര്യത്തിൽ ഇ പി ജയരാജൻ തീരുമാനമെടുക്കില്ല സംസ്ഥാന സമിതി ആവശ്യപ്പെടുന്നതിനനുസരിച്ചായിരിക്കും തുടർ തീരുമാനം എടുക്കുക എങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ സംസ്ഥാന സമിതിയിൽ ഒരു അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ആരോപണം വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം എന്തായാലും അത്തരത്തിൽ പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഈ ആരോപണങ്ങൾ എഴുതി നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് അന്വേഷണം വരും സ്വാഭാവികമായി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കേണ്ടി വരും ആ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെയാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കേണ്ടത് സ്വാഭാവികമായി 2014 ഈ കമ്പനി ആരംഭിക്കുന്നത് കമ്പനി ആരംഭിക്കുമ്പോൾ തന്നെ ഈ പി ജയരാജന്റെ മകൻ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു രജിസ്ട്രേഷൻ രേഖകളിൽ അത് വ്യക്തവുമാണ് ഗോപിക മനു ഭരത്തുകൂടി കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് മനു സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സിപിഎം കടന്നുപോകുന്നത് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് 2014 അരോളിയിൽ ഇ പി ജയരാജന്റെ വീട്ടിന് സമീപത്ത് ഒരു കടമുറിയിൽ ഇത്തരത്തിലൊരു കമ്പനിയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് അതിനുശേഷം ആ കമ്പനിയുടെ കീഴിൽ അതായത് കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കമ്പനിയുടെ കീഴിൽ ആണ് ഈ മൊറാഴയിൽ വൈദേകം ഹീലിംഗ് വില്ലേജ് എന്ന പേരിൽ ഒരു ആയുർവേദ ഹെൽത്ത് റിസോർട്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും 11 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥാപനത്തിൽ 11 ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട് അതിൽ സ്ഥാപക ഡയറക്ടർ ബോർഡ് അംഗമാണ് പി കെ ജെയ്സൺ ജെയ്സൺ 2500-ലധികം ഓഹരികളുണ്ട് അപ്പോൾ ഏറ്റവും അധികം ഓഹരികൾ ഉള്ള ആൾ ജെയ്സൺ തന്നെയാണ് ഈ വൈദേകം റിസോർട്ടിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഇ പി ജയരാജൻ്റെ ഭാര്യ പി കെ ഇന്ദിരയും ഉണ്ട് ഇവരും ഇതിൽ അംഗമായത് 2021 ഒക്ടോബർ 30 ജെയ്സൺ പക്ഷേ കമ്പനിയുടെ സ്ഥാപക ഡയറക്ടർ ബോർഡിൽ ഒരാളാണ് അങ്ങനെ 6.65 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഇതുവരെ ഈ കമ്പനി സമാഹരിച്ചിട്ടുണ്ട് 10 കോടി രൂപ വരെ നിക്ഷേപം സ്വീകരിക്കാൻ ഈ കമ്പനിക്ക് നിയമപരമായുള്ള അധികാരവും ഉണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച് ഉള്ള കൃത്യമായ രേഖകൾ
കമ്പനി കാര്യ മന്ത്രാലയത്തിന് ഈ സ്ഥാപനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപി ജയരാജൻ നേരത്തെ തന്നെ ഒരു കാര്യം ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു താൻ ഇതിന്റെ ഉടമസ്ഥതയിൽ ഇല്ല എന്നതാണ് ഏതായാലും ഇപി ജയരാജൻ ഈ കമ്പനി ഇതിന്റെ ഉടമസ്ഥതയിൽ ഇല്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയും ആ മകനും ഇതിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് 30 കോടി രൂപയോളം ഇതിന്റെ മൊത്തം മൂലധനം ഉണ്ട് എന്നാണ് പൊതുവേ ആരോപണം ഉയർന്നിട്ടുള്ളത് ഇത് എങ്ങനെ സമാഹരിക്കാൻ മകനും ഭാര്യയും കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ് ഇപി ജയരാജനെ മുന്നിൽ ഉള്ളത് പി ജയരാജൻ ഉന്നയിക്കുന്നതും അതാണ് അനധികൃത സ്വത്ത് സമ്പാദനം എന്നതാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് പി ജയരാജൻ പല ഘട്ടങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു അതായത് അദ്ദേഹത്തിന്റെ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സൗജന്യങ്ങൾ നേടുന്ന ഒരു രീതിയില്ല ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നു അത് മാതൃകയാക്കി മറ്റു പലരെ കുറ്റപ്പെടുത്തുന്ന രീതി പാടില്ല എന്നൊക്കെ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിക്കൽ കുറിച്ചിരുന്നു ഇതൊക്കെ മക്കൾ ഇതുപോലെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ കമ്പനിയിൽ ഏറ്റവും അധികം ഓഹരിയുള്ളത് ജേസൺ ആണ് ജേസൺ സ്ഥാപക ഡയറക്ടർ ബോർഡിൽ അംഗമാണ് കമ്പനിയുടെ തുടക്കം മുതൽ എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത് മനു ഭരത്തും ഉമേഷ് ബാലകൃഷ്ണനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.